എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലോറൻസ് കർവ്. ലോറൻസ് കർവ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് ഡിസ്പെർഷൻ ഇൻ എ സീരീസ്. ഒരു സീരീസിലെ ഡിസ്പെർഷനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് ലോറൻസ് കർവ്. അപ്പം നമ്മൾ ഫ്രീക്വൻസിയുടെ ക്യുമുലേറ്റഡ് പെർസെൻറ്റേജും അതുപോലെ തന്നെ വേരിയബിൾ വാല്യൂസിൻ്റെയൊക്കെ ക്യുമുലേറ്റഡ് പെർസെൻറ്റേജും ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പെർഷനെ കുറിച്ച് പഠിക്കാൻ കഴിയും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബിസിനസ് ടു സ്റ്റഡി ദി ഡിസ്പാരിറ്റീസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേജസ്, ടേൺ ഓവർ, പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ എക്സെട്ര. ബിസിനസ്സിൽ നൽകുന്ന വേജസ്, ടേൺ ഓവർ, പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ എന്നിവയുണ്ടാകുന്ന വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഇക്വാലിറ്റികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ്സിൽ ഇത് യൂസ് ചെയ്യുന്നത്. ഇൻ എക്കണോമിക്സ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു മെഷർ ഇൻ ഇക്വാലിറ്റീസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ബിറ്റ്വീൻ ഡിഫറൻറ്റ് കൺട്രീസ് ഓർ ബിറ്റ്വീൻ ഡിഫറൻറ്റ് പീരീഡ് ഓഫ് ടൈം. ഡിഫറൻറ്റ് രാജ്യങ്ങൾക്ക് ഇടയിലുള്ള അല്ലെങ്കിൽ എന്താണ് ഡിഫറൻറ്റ് പീരീഡ് ഓഫ് ടൈമിനിടയിലുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷനിലെ ഇൻഇക്വാലിറ്റീസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കണോമിക്സ് ഇത് യൂസ് ചെയ്യുന്നത്. ലോറൻസ് കർവ് ഈസ് എ ഗ്രാഫ് ഡ്രോൺ ടു എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേക്കിംഗ് ദി ക്യുമുലേറ്റഡ് പെർസെൻറ്റേജ് വാല്യൂസ് ഓഫ് ഫ്രീക്വൻസീസ് എലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ക്യുമുലേറ്റഡ് പെർസെൻറ്റേജ് വാല്യൂസ് ഓഫ് ദി വേരിയബിൾ എലോങ് ദി വൈ ആക്സിസ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിൻ്റെ ക്യുമുലേറ്റഡ് പെർസെൻറ്റേജ് ആണ്, അതുപോലെ വൈ ആക്സിസിൽ വേരിയബിളിൻ്റെ ക്യുമുലേറ്റഡ് പെർസെൻറ്റേജ് ആണ്. എക്സ് ആക്സിൽ ഫ്രീക്വൻസിയുടെ ക്യുമുലേറ്റഡ് പെർസെൻറ്റേജും വൈ ആക്സിസിൽ വേരിയബിളിൻ്റെ ക്യുമുലേറ്റഡ് പെർസെൻറ്റേജും ആണ്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇൻകം അതുപോലെ തന്നെ നമ്പർ ഓഫ് പേഴ്സൺസ് വെച്ചിട്ടുള്ള ഒരു ലോറൻസ് കർവ് ആണ്. ഇനി നമുക്കിതിൻ്റെ ഡാറ്റ പ്രിപ്പറേഷൻ ആണ്. ദെൻ ഇൻകം അല്ലേ, അപ്പം ഇൻകം ഏതൊക്കെയാണ് വരുന്നത്? 100, 200, 400, 500, 800 ആണല്ലേ. അപ്പോൾ അതങ്ങനെ എഴുതി ദെൻ അതിൻ്റെ ക്യുമുലേറ്റീവ് സമ്മ് കാണാം. അതെങ്ങനെ ക്യുമുലേറ്റീവ് സമ്മ് കാണാം? നോക്കുക, നമ്മളുടെ ഇൻകം അല്ലേ 100 എടുക്കുക. അപ്പോൾ ക്യുമുലേറ്റീവ് സമ്മ് അതിൻ്റെ 100 തന്നെ എഴുതുക. ദെൻ ആ ക്യുമുലേറ്റീവ് സം 100ഉം ദെൻ തൊട്ടടുത്ത ഇൻകം എക്സ് ഇല്ലേ അത് എത്രയാണ്, 200 ആണ്. അതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 300 കിട്ടും. ദെൻ ആ 300ഉം അടുത്ത 400ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 700 കിട്ടും അല്ലേ. ദെൻ ആ 700ഉം 500ഉം കൂടെ കൂട്ടുമ്പോൾ 1000 and 200 കിട്ടും. ദെൻ ആ 1000 and 200ഉം 800ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2000 കിട്ടും. അങ്ങനെ ടോട്ടൽ എത്ര കിട്ടും ഇൻകം? നമുക്ക് 2000 ആണ് കിട്ടും. അപ്പോൾ ക്യുമുലേറ്റീവ് സം അങ്ങനെയാണ് കാണുക. അപ്പോൾ ക്യുമുലേറ്റീവ് സമ്മിൻ്റെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. ഇനി നമുക്ക് എങ്ങനെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കാണണം? എങ്ങനെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കാണാം? ഇപ്പോൾ നമ്മുടെ ക്യുമുലേറ്റീവ് സമ്മത്താണ് 100 ആണല്ലേ ആദ്യത്തെ. അപ്പോൾ 100 by അല്ലേ ടോട്ടൽ എത്ര വരുന്നത്? 2000 × 100. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഇതിന് അടുത്ത് നമുക്ക് 300 അല്ലേ. അപ്പോൾ 300 × 2000 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് 5, 15, 35, 60, 100 തന്നെ കിട്ടും. അതേപോലെ തന്നെ ഫ്രീക്വൻസിൻ്റെ ചെയ്യാം. ഇപ്പോൾ ഫ്രീക്വൻസി 80, 70, 50, 30, 20 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നെ എടുക്കുക. ആദ്യത്തെ അതേപോലെ എഴുതിയേ 80, പിന്നെ ആ 80ഉം 70ഉം കൂട്ടി 150, 150ഉം 15ഉം കൂട്ടി 200, 200ഉം 30ഉം കൂട്ി 230 അല്ലേ. ദെൻ 230ഉം 20ഉം കൂട്ടി 250 കിട്ടി അല്ലേ. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് സം മാത്രമാണ് ഇപ്പോൾ 250 ആണ്. ദെൻ നമുക്കതിൻ്റെ പെർസെൻറ്റേജ് അങ്ങനെ കാണാൻ പറ്റുക അല്ലേ, 80 by 250 × 100. അങ്ങനെ നമുക്ക് 32, അങ്ങനെ ഓരോന്നിനും കാണുക. അപ്പോൾ 32, 60, 80, 90, 100 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ ഒരു ഗ്രീൻ ഡോട്ടിട്ട് വരച്ചാണ് എന്ത്, ലോറൻസ് കർവ്. എക്സ് ആക്സിസ് എന്താ കൊടുത്തത്? നമ്മൾ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺസ് അല്ലേ. അതുപോലെ തന്നെ വൈ ആക്സിസിൽ എന്താണ്, ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം ആണ്. എന്നിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കാണാൻ പറ്റും. നമ്മുടെ 00 എന്ന ഒറിജിനെയും 100 എന്ന പോയിൻറ്റിനെയും യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈനാണെന്ത്, ആ സ്ട്രെയിറ്റ് ലൈൻ. ആ ലൈനെ നമ്മൾ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വരച്ച ലോറൻസ് കർവ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എത്ര അകന്നിട്ടാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ ലോറൻസ് കർവ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അടുത്താണ് കിടക്കുന്നതെങ്കിൽ ഡിസ്പെർഷൻ കുറവാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കുറച്ചുകൂടെ ദൂരെയാണ് കിടക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ ഗ്രാഫിലെ ഈ ഒരു ഗ്രാഫിലൊക്കെ കാണുന്ന പോലെ തന്നെ കുറച്ചുകൂടെ ദൂരെയാണ് കിടക്കുന്നതെങ്കിൽ ഡിസ്പെർഷൻ കൂടുതലാണെന്ന് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോറൻസ് കർവിൽ പഠിക്കാനുള്ളത്.